ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. വളരെ എളുപ്പത്തിൽ രുചികരമായ മഷ്റൂം മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഏകദേശം 250 ഗ്രാം കൂണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. 3-4 പ്രാവശ്യം കൂണൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ അതേ ഇങ്ങനെ കൂണെടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പോർഷൻ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി. ഇതൊന്നും നമ്മൾ എടുക്കണില്ല. ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ ഈ പോർഷനൊന്നും കളയേണ്ട കാര്യമില്ല, ഇതൊന്നും കേടല്ല. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. വളരെ സ്ലൈസായിട്ട് അരിയരുത്, അല്പം തിക്നെസ്സിൽ അരിഞ്ഞെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്തിട്ടുണ്ട്. നുറുക്കിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ ഇത് കറുത്തു പോകും. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാവാൻ വയ്ക്കാം. പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിതൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സബോളയുടെ ഒക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയേക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മഞ്ഞപ്പൊടിയുടെ പച്ചമുളകും മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമുളകും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇത് കൂണുകറി ആയതുകൊണ്ടാണ് ഗരം മസാല നമ്മൾ അധികം ആഡ് ചെയ്യാത്തത്. നോൺ വെജ് വല്ലതാണെങ്കിൽ ഇത്തിരി കൂടി കൂടുതലായിട്ട് ഗരം മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കിയേക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതിലേക്ക് അത്യാവശ്യത്തിന് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കൂൺ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല, ഈ കൂണിൽ നിന്ന് തന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങി വന്നോളൂ. മീഡിയം ഫ്ലെയിമിൽ 1-12 മിനിറ്റ് വേവിച്ചാൽ മതി, 10 മുതൽ 12 മിനിറ്റ് വരെ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തേക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു,
ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാല. ഇതിന് ടോട്ടല് 12 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. തിക്ക് ഗ്രേവിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. നമുക്കിനി ഇതൊന്ന് സെർവിംഗ് ഡിഷിലോട്ട് മാറുതാം. അപ്പം നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഷ്റൂം കഴിച്ചിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളിത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ബൈ.